ശബരിമലയിൽ റിവ്യൂ ഹർജി വിശാല ബെഞ്ചിലേക്ക് വിട്ടതോടെ പിണറായി സർക്കാർ ഇപ്പോൾ ഏറെക്കുറെ തൃശങ്കു സ്വർഗത്തിലാണ് പറയാം. തിരക്കേറിയ മണ്ഡലകാലം തുടങ്ങുമ്പോൾ ഇത്തവണ നിലപാട് മയപ്പെടുത്താനാണ് സർക്കാരിന്റെ തീരുമാനം. ഈ തവണ യുവതികളെ പമ്പയിൽ തടയും എന്നൊക്കെയുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. മല കയറാൻ പറഞ്ഞ യുവതികൾക്ക് സുരക്ഷ നൽകില്ലെന്നും സർക്കാർ പറയുന്നുണ്ട്. എന്നാൽ സർക്കാരിനെ ഇത്തവണ കൂടുതൽ പ്രതിരോധത്തിലാക്കാനാണ് മനുതിയെയും തൃപ്തി ദേശായിയെയും പോലുള്ള ആക്ടിവിസ്റ്റുകളെ നീക്കം. സർക്കാർ ശബരിമലയിൽ നിന്ന് തലയുയരാൻ പണിപ്പെടുമ്പോൾ സർക്കാർ സുരക്ഷ ഒരുക്കിയാലും ഇല്ലെങ്കിലും ദർശനത്തിനെത്തും എന്നാണ് ഇപ്പോൾ വനിതാവകാശ പ്രവർത്തക എന്ന അവകാശപ്പെടുന്ന തൃപ്തി ദേശായി പറയുന്നത്. സുരക്ഷയ്ക്കായി കേരള സർക്കാരിനെ സമീപിക്കുമെന്നും സുരക്ഷ ലഭിച്ചില്ലെങ്കിലും ദർശനം നടത്തുമെന്നും തൃപ്തി ദേശായി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ തവണ യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കുന്നില്ലെന്ന് സംസ്ഥാന സർക്കാരും CPMഉം കർശന നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ഇതിനോടകം 45 സ്ത്രീകൾ ദർശനത്തിനായി ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തതായാണ് പോലീസ് പറയുന്നത്. നവംബർ 20 ശേഷമുള്ള ഒരു തീയതിയിൽ ദർശനം നടത്തുമെന്നാണ് തൃപ്തി ദേശായി അറിയിച്ചിട്ടുള്ളത്. അതേസമയം തൃപ്തി ദേശായിയെ പോലുള്ള ആക്ടിവിസ്റ്റുകൾക്ക് ശക്തി പ്രകടിപ്പിക്കാനുള്ള സ്ഥലമല്ല ശബരിമല എന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ദർശനം നടത്തണമെന്നുള്ള യുവതികൾ സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവുമായി വരട്ടെ എന്നാണ് CPMനെയും സർക്കാരിൻ്റെയും ഇപ്പോഴത്തെ നിലപാട്. യുവതീ പ്രവേശനം അനുവദിക്കേണ്ടത് സർക്കാരിന് നിയമോപദേശവും ലഭിച്ചിട്ടുണ്ട്. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ശബരിമല യുവതീ പ്രവേശനത്തിൽ വ്യക്തത തേടി സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കില്ലെന്നാണ് സൂചന. യുവതീ പ്രവേശനത്തിനെതിരെ സമർപ്പിച്ച ഹർജികൾ വിശാല ബെഞ്ചിന് വിട്ട സുപ്രീം കോടതി വിധിയിൽ വ്യക്തത തേടി സമീപിച്ചാൽ രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് സർക്കാരിന്റെ നിഗമനം. വിധി പുറപ്പെടുവിച്ച 5 ഭരണഘടനാ ബെഞ്ചിൽ തന്നെ ഏകാഭിപ്രായം ഇല്ല എന്നതാണ് സർക്കാരിനെ കൊടുക്കുന്ന ഒരു പ്രധാന വസ്തുത. സർക്കാരും ദേവസ്വം ബോർഡും ഇക്കാര്യത്തിൽ വ്യക്തത തേടി കോടതിയെ സമീപിക്കില്ലെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടാതെ വിവാദമാകാൻ സാധ്യതയുള്ള തരത്തിലുള്ള പരാമർശങ്ങൾ ഒഴിവാക്കണമെന്നും മന്ത്രിമാർക്ക് കർശന നിർദ്ദേശവും പാർട്ടി തലത്തിൽ നൽകിയിട്ടുണ്ട്. പഴയ യുവതീ പ്രവേശന വിധിക്ക് സ്റ്റേ ഇല്ല എന്ന് പറയുമ്പോഴും ഇപ്പോഴത്തെ വിധി സ്റ്റേക്ക് തുല്യമാണെന്ന് തന്നെയാണ് സർക്കാരിന് ലഭിച്ച നിയമോപദേശം. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അഡ്വക്കേറ്റ് ജനറൽ CP സുധാകർ പ്രസാദാണ് ഇങ്ങനെയൊരു നിയമോപദേശം നൽകിയത്. സർക്കാർ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ജയദീപ് ഗുപ്തയോടും വിധിയിൽ അഭിപ്രായം തേടിയിരുന്നു. എന്തായാലും ഇപ്പോൾ സുപ്രീം കോടതി റിവ്യൂ ഹർജികൾ വിശാല ബെഞ്ചിലേക്ക് വിട്ടതോടെ പണി കിട്ടിയിരിക്കുന്നത് കേരള സർക്കാരിനാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ഇപ്പോൾ സർക്കാർ എടുക്കുന്ന നിലപാടുകൾ പ്രതിഫലിക്കും എന്നിരിക്കെ ആപ്പിനുള്ളിൽ വാലുകുരുങ്ങിയ അവസ്ഥയിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ. വെബ്ഡെസ്ക് തത്വമേ ന്യൂസ്.